പണ്ട് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ സീരിയലുകളിൽ എത്തിയ താരമായാൽ പോലും മലയാളി പ്രേക്ഷകർ മറക്കില്ല എന്ന നടി ലക്ഷ്മി പ്രബോധിന്റെ വിശേഷങ്ങൾ ഇപ്പോഴും അവർ വൈറലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. പണ്ടുകാല സീരിയലിൽ ശരിക്കും പറഞ്ഞാൽ പരമ്പര എന്ന സീരിയൽ മുതലാണ് ലക്ഷ്മി ആരാധകർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇപ്പോഴും ലക്ഷ്മിയുടെ ഒരു ചെറിയ വിശേഷമായാലും എന്ത് കാര്യമായാലും അത് ആരാധകർ ഏറ്റെടുക്കാറുണ്ട്. വിവാദങ്ങളിൽപ്പെട്ട് അല്പനാളായി അഭിനയത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നുമൊക്കെ വിട്ടുനിൽക്കുകയായിരുന്നു ലക്ഷ്മി. ഇപ്പോൾ സൈബറിടത്തിൽ വളരെയധികം സജീവമാണ്. ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്ന ഒരു വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുകയും എല്ലാവരെയും വേദനപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം താരം പങ്കുവച്ചൊരു പോസ്റ്റാണ് വൈറലായി മാറുന്നത്. 7-8 ദിവസമായി താൻ ആശുപത്രിയിലായിരുന്നുവെന്ന് ലക്ഷ്മി വീഡിയോയിലെത്തി പറയുന്നുണ്ട്. അതോടൊപ്പം ഓക്സിജൻ മാസ്ക് വച്ചിരിക്കുന്ന ചിത്രവും താരം പങ്കുവച്ചിരിക്കുന്നു. ഇത് കണ്ടതോടെ ആകെ എന്താണെന്നറിയാതെ അങ്കലാപ്പിലായിരുന്നു ആരാധകർ ലക്ഷ്മിയുടെ ഇൻബോക്സിലേക്കും കമന്റ് ബോക്സിലേക്കും എത്തിയത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നതും ഇതേ കാര്യം തന്നെയാണ്. തന്നെയും കുടുംബത്തെയും വൈറൽ ഫീവർ കാര്യമായി ബാധിച്ചുവെന്ന് ലക്ഷ്മി ഇതിനിടയിൽ തന്നെ കുറിക്കുന്നുണ്ട്. അതോടെ ആരാധകരെല്ലാവരും ആരോഗ്യവതിയായി തിരിച്ചു വരൂ ലക്ഷ്മിയെന്നും ഞങ്ങൾക്ക് പഴയ ലക്ഷ്മിയെ ഊർജ്ജസ്വലയായി തിരിച്ചു കിട്ടണമെന്നുമാണ് നിരവധി പേർ ആഗ്രഹിക്കുന്നതെന്ന് കമന്റ് ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാകുന്നതും ഇക്കാര്യം തന്നെയാണ്. ടെമ്പറേച്ചർ വല്ലാതെ ഉയരുകയും പൾസ് റേറ്റിലും മറ്റും വലിയ വ്യത്യാസം കാണിക്കുകയും ചെയ്തതോടെ പെട്ടുപോയി എന്ന അവസ്ഥയാണ്. വൈറൽ ഫീവർ ആയിരുന്നു എന്ന് നമ്മളെ തകർത്തിക്കളഞ്ഞു. എല്ലാവരും ശ്രദ്ധിക്കണമെന്നും മുൻകരുതലെടുക്കണമെന്നും ലക്ഷ്മി പറയുന്നുണ്ട്. ഇപ്പോൾ മഴയാണ്, ഇങ്ങനെ പനി പടരുന്ന സീസണാണ്. നിങ്ങളെല്ലാവരും മുൻകരുതലെടുത്ത് മുന്നോട്ട് പോകണം. എപ്പോഴും മാസ്ക് ധരിക്കാൻ മറക്കരുത്. ഇപ്പോഴും മാസ്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കണമെന്നും മുൻകരുതലെടുക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഈ പോസ്റ്റിലൂടെ ഞാൻ അറിയിക്കുന്നതെന്നും ലക്ഷ്മി പറയുന്നു. ഒപ്പം പ്രാർത്ഥിച്ചവർക്കുള്ള നന്ദിയും പറയുന്നുണ്ട്. ലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെ: ഇക്കഴിഞ്ഞ 7-8 ദിവസങ്ങൾ ഞങ്ങളെങ്ങനെ തള്ളി നീക്കി എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാകാത്തത്. ഒരു വൈറൽ ഫീവർ വന്നതാ, ബട്ട് ഞങ്ങളെല്ലാവരും ഒരു വല്ലാത്ത പെടലങ്ങ് പെട്ടു. ഒരുപോലെ ഞങ്ങൾ ഒരുമിച്ച് ഹോസ്പിറ്റലൈസ്ഡായി. ആദ്യത്തെ 3-4 ദിവസങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സർവൈവ് ചെയ്യാൻ. 103 ഡിഗ്രി ചൂട്, CRP ലെവൽ ഒരുപാട് ഉയർന്നു. അങ്ങനെ ഫുൾ കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. എല്ലാവരുടെയും സന്ദേശങ്ങൾക്കൊക്കെ കണ്ടു. എല്ലാവർക്കും നന്ദി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് നന്ദി. ഇപ്പോൾ 3 ബെറ്ററായി. ഞങ്ങൾ ഡിസ്ചാർജായി വീടെത്തി. എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പോഴുള്ള വൈറൽ ഫീവർ ആളത്ര നിസ്സാരക്കാരനല്ല. പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് വേണ്ടി സ്നേഹമറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയെന്നും ലക്ഷ്മി തൻ്റെ വീഡിയോയ്ക്ക് താഴെ കുറിച്ചു. ഇതോടെയാണ് ആരാധകർക്കെല്ലാവർക്കും ആശ്വാസമായത്. അർത്ഥവത്തായ വാക്കുകൾ പങ്കുവച്ചും പ്രൊഫൈൽ പിക്ചറിൽ വ്യത്യസ്തമായ ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ടും ആരാധകരുടെ ഇടയിലേക്ക് ലക്ഷ്മി എത്താറുണ്ടായിരുന്നു. ഒപ്പം സുഖമോ ദേവി എന്ന പരമ്പരയിൽ സുപ്രധാനമായ കഥാപാത്രമായ മീരയെ അവതരിപ്പിക്കുന്നതും ലക്ഷ്മിയാണ്. ഇരുകൈയും നീട്ടി ലക്ഷ്മിയുടെ മീരയെ സീരിയൽ പ്രേമികൾ ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം താരം പങ്കുവച്ച് ഈ പോസ്റ്റ് വൈറലാകുമ്പോൾ വീണ്ടും ലക്ഷ്മിയോട് അത്രമാത്രം സ്നേഹം ആരാധകർക്കുണ്ടെന്ന് അവർ കാണിക്കുകയാണ്.